ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ കുറച്ച് ബീഫ് കറി വെക്കുന്നതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഹോട്ടൽ ബീഫ് കറി കേട്ടോ. ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ബീഫ് കറി കിട്ടില്ലേ, അപ്പോൾ ആ ഒരു ബീഫ് കറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് ഏലം ഒരു 2 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം, പട്ടയും ഗ്രാമ്പൂവും, ഏലക്കായും, അതുപോലെ തന്നെ 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് താളിപ്പിനായിട്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 150 ഗ്രാം വെളുത്തുള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് പെട്ടെന്ന് പറയുന്ന, ഞാൻ പല പ്രാവശ്യം ഈ താളിപ്പിനുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹോട്ടൽ ബീഫ് കറി നമുക്ക് നല്ല തിക്കായിട്ടുള്ള കറി എങ്ങനെ വെക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അതിന് വേണ്ടി നമുക്കൊരു 1.5 കിലോ സവാള എടുത്തിട്ടുണ്ട്, 1.5 കിലോ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു 5-6 പച്ചമുളക് നടുപ്പൊളിച്ചിട്ടുണ്ട്, അതിലേക്കൊരു 2-3 കുറച്ച് തക്കാളി ഇട്ടിട്ടുണ്ട്. ആ തക്കാളി 1.5 കിലോ തക്കാളിയിൽ നിന്ന് കുറച്ച് തിരികെ ഇട്ടിട്ടുണ്ട്, ബാക്കി താളിപ്പിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുരുമുളകും ജീരകവും പെരുംജീരകവും കൂടി അരച്ച പേസ്റ്റാണത്, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചിട്ട് തന്നെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റുള്ളതൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ച് കുറച്ച് മാറ്റി വയ്ക്കുക, താളിപ്പിനായിട്ട് ബാക്കി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി എപ്പോഴും ഇത്തിരി അധികം എടുക്കണം കേട്ടോ, ബീഫല്ലേ, നല്ലൊരു ദഹനക്കേടൊക്കെ വരും ചിലർക്ക്. അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഒരു എന്താ പറയുക, ദഹിക്കാനുള്ളൊരു ഇതൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇറച്ചി വയ്ക്കുമ്പോൾ എപ്പോഴും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരല്പം കൂട്ടിയിടുക. ഒരു 1.5 കിലോ സവാള ഞാൻ അരിഞ്ഞതിലിട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് താളിപ്പിന് മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് തിക്കായിട്ടുള്ള നല്ലൊരു കറി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇൻഗ്രീഡിയൻസ് ഇത്തിരി കൂട്ടിയിട്ട്, ഞാനൊരു 3.5 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ താളിപ്പിടാനായിട്ട് നമുക്ക് പട്ടയും ഗ്രാമ്പും ഏലയും കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് താളിപ്പിനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. താളിപ്പിനെപ്പോഴും പട്ടയും ഗ്രാമ്പും ഏലയും കൂടെ അരച്ചത് തന്നെ വേണം താളിപ്പിടാൻ, അല്ലെങ്കിൽ പൊടിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ചെയ്യാം. ഇനി അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ എല്ലാ സാധനവും നിങ്ങൾ കുറച്ച് 1 കിലോ ബീഫാണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാൻ ഒരു 3.5 കിലോ ബീഫിനുള്ള ഐറ്റംസുകളാണ് ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും ബീഫ് കറി എന്താ തിക്കായിട്ട് കിട്ടാത്തത്, അതിൽ എന്താ മല്ലിപ്പൊടി ഇട്ടിട്ടാണോ തിക്കാവണത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. മല്ലിപ്പൊടി മാത്രം ഇട്ടുകൊണ്ട് ആവില്ല. മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സവാളയാണ് ഇത്തിരി നല്ലവണ്ണം ഇട്ട് കൊടുക്കേണ്ടത്. സവാള ഒരു അല്പം മധുരം ഉണ്ടാവും, അതിനാണ് നമുക്ക് കുരുമുളക് ഇത്തിരി കൂട്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ ഹോട്ടലിലൊക്കെ പോയാൽ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റും ബീഫ്. ചിലർ വെച്ച് കഴിഞ്ഞാൽ തിക്ക് ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ തിക്ക് കിട്ടാനാണ് നമ്മൾ സവാളയും മല്ലിപ്പൊടിയും തക്കാളിയൊക്കെ കുറച്ച് അധികം ഇടുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുരുമുളക് നന്നായിട്ട് ഇടുക, അല്ലെങ്കിൽ സവാളയുടെ മധുരം വരും. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബേസിനെടുത്ത് എന്താണെന്ന് വിചാരിക്കേണ്ട, ഒരു കുറച്ചധികം ബീഫുള്ളതുകൊണ്ട് ഒത്തിരി വലിയ വട്ടയെടുത്താണ്. ചൂടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അതിൽ വെച്ചിട്ടൊന്ന് ഇതാക്കി വയ്ക്കുന്നത്. പെട്ടെന്ന് നമുക്ക് താളിപ്പിടാനായിട്ട് മാറ്റി വയ്ക്കുമല്ലോ. അപ്പോൾ നമുക്ക് താളിപ്പിടാനായിട്ട് ചട്ടി വയ്ക്കാം. അതിനിടയിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക കേട്ടോ, ഒരു മറ്റേ നമ്മുടെ സ്ഥിരം ഞാൻ പറയുന്നതാണ്, ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടിക്കരുത്. സബ്സ്ക്രൈബ് പുതിയ ആൾക്കാരാണെങ്കിൽ ചെയ്യുക, അല്ലാത്തവർ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നല്ലോണം ആവശ്യമാണ്. ഓരോ യൂട്യൂബർമാർക്കും നിങ്ങളുടെ വിലയേറിയ ഓരോ സബ്സ്ക്രൈബും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും വളരെ വിലപ്പെട്ടതാണ്. അത്രേ അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഒരു ചിലവൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും അത് ചെയ്യാൻ മടിക്കാണ്ട് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് താളിപ്പിനായിട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ പൗസ് ചെയ്തപ്പോൾ ഇത്തിരി വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ സവാള ഇട്ടു, അത് ലേശം ഒരു ഇത്തിരി കളർ ചേഞ്ച് ആയപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയുടെ പേസ്റ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഒരല്പം പട്ടയും ഗ്രാമ്പും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ, എന്നാലേ നല്ലൊരു മണം കിട്ടുള്ളൂ കേട്ടോ. പട്ടയും ഗ്രാമ്പും ഏലവും കൂടെ അരച്ച് വെച്ച് ആ പേസ്റ്റിലേക്ക് നിർബന്ധമായിട്ട് ഇടണം താളിപ്പിന്. താളിപ്പ് അത് ഇടുന്ന സമയത്ത് ഒന്നിലെ പൊടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അരച്ച് വയ്ക്കുക. അപ്പോൾ ഇതിൽ നിന്നിട്ട് 1 ടീസ്പൂൺ അത് ഇട്ട് കൊടുത്താൽ തന്നെ നല്ലൊരു മണം കിട്ടുള്ളൂ അരച്ച് വയ്ക്കുമ്പോൾ. പിന്നെ അത് തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. ഞാൻ മല്ലിയിലയും പുതിയനെയൊക്കെ ഇടും, ചിലർ മല്ലിയില മാത്രമേ ഇടുള്ളൂ കേട്ടോ. നമുക്ക് ഇലയല്ലേ, നല്ല ടേസ്റ്റുള്ള സാധനമല്ലേ, പുതിയനയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി, ഒരു 2 തക്കാളി ചെറിയ ചെറിയ കഷ്ണമാക്കി 2 തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ റോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ, ദൂരെ കൊണ്ട് വെച്ചിരിക്കുക സൗണ്ട് കേൾക്കാതിരിക്കേ.
ഉണ്ടാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നല്ല ഭംഗിയിൽ കാണാൻ. നമ്മൾ താളിപ്പിടുന്ന സമയത്ത് ആ കറിയിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ കറി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. കണ്ടോ നല്ല കളറായില്ലേ. അപ്പോൾ ഈ കളറാണ് നമ്മൾ കറി വയ്ക്കുന്ന സമയത്ത് ആ കറിയുടെ മേലെ നിൽക്കുക. അപ്പോൾ ആ കറി കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നമുക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. കണ്ടോ നല്ല ഭംഗിയായി. ഇനി നമുക്ക് അതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു ടിപ്പ് പറയാം, ഇറച്ചി നന്നായിട്ട് പൊടിഞ്ഞ് നന്നായിട്ട് വെന്ത് കിട്ടാനല്ല, ബീഫിലൊന്നും വയ്ക്കേണ്ട കാര്യമില്ല എങ്കിലും ഒരു ചെറുനാരങ്ങയുടെ നീര് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്തുടഞ്ഞ് പോവില്ല കേട്ടോ. അപ്പോൾ ഇറച്ചി ഞാൻ കുറച്ച് അധികമാണ്. പിന്നെ ഇറച്ചി വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് എല്ല്, ഒരു 4 കഷ്ണം എല്ല് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് എല്ല് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് എല്ല് എടുത്ത് മാറ്റാം. എല്ല് ആർക്കും സെർവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലെടുത്ത് നമുക്ക് മാറ്റാം കേട്ടോ. കാരണം നല്ല ടേസ്റ്റാണ് എല്ലിട്ട് ബീഫ് കറി വെച്ചാൽ. അപ്പോൾ നമ്മൾ ബീഫ് മേടിക്കാൻ മുമ്പ് ഒരു 4 കഷ്ണം എല്ലിടാൻ പറയുക. അപ്പോൾ എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബീഫ് കറിയുടെ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് എല്ലിലാണ്. എല്ലിൻ്റെ മജ്ജകങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ബീഫ് കറി. കണ്ടോ ഞാൻ പുറത്ത് അടുപ്പിലാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. ബീഫ് കറി ഇതൊന്നും കുക്കറിൽ, മറ്റേ ഇതിൽ കുക്കറിൽ വെച്ചാൽ തന്നെ അത് വെള്ളം കൂടി പോകും. അത് പിന്നെ ഗ്രേവി ആയിട്ട് കിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇറച്ചി ചിലപ്പോൾ ഉടഞ്ഞു പോകും. അപ്പോൾ അതിന് ഞാൻ പുറത്ത് അടുപ്പിലാണ് വെക്കുക. അത് ശരിക്കും പാകത്തിനിരുന്ന് വെന്തോളും. കണ്ടോ എല്ല് കണ്ടോ വലിയ വലിയ കഷ്ണമാക്കി ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. വെന്ത് ബീഫൊക്കെ വെന്ത് കഴിഞ്ഞാൽ എടുത്ത് കളയാനാണ്. അപ്പോൾ ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാണ്. അപ്പോൾ എല്ലിട്ടിട്ട് കറി വയ്ക്കുക കേട്ടോ എല്ലാവരും. എന്നിട്ട് എല്ലെടുത്ത് കളഞ്ഞോളൂ, കുഴപ്പമില്ല, നന്നായിരിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു, ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു, സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ സെർവ് ചെയ്യുകയാണേ. എന്താ അടിപൊളി ബീഫ് കറി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരല്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ ഒരുപാട് ടൈം ആക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ പറഞ്ഞാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. എന്നിട്ട് ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവരും വീഡിയോ കാണുക, അതെല്ലിൻ്റെ കഷ്ണമാണ്, അതൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം കളഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.